നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രേസ് റേഡിയോ. തിരുചരണ സേവ ചെയ്യും നരരിലതി പ്രേമമാർന്ന പരമഗുണയേശുനാഥ നമസ്കാരം. നിജജനക സന്നിധിയും വിബുധരുടെ വന്ദനയും വെടിഞ്ഞു വന്ന ദിവ്യ ഗുരു നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പഠന വിഷയം പുതിയ വഴികളെ വെട്ടിത്തുറക്കുന്ന വിശ്വാസം. വിശ്വാസമുള്ളവൻ പുതിയ വഴികളെ കണ്ടെത്തുന്നു, പുതിയ വഴികളെ വെട്ടിത്തുറക്കുന്നു. ആധാരവാക്യം മർക്കോസ് 2:4-5. പുരുഷാര നിമിത്തം യേശുവിനോട് സമീപിച്ചു കൂടായികിയാൽ അവനിരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ച് തുറന്ന് പക്ഷപാതക്കാരനെ കിടക്കിയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. 11 എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് യേശു പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണുകെ പുറപ്പെട്ടു. ഇവിടെ യേശുക്രിസ്തു ആയിരിക്കുന്ന കഫർന്നഹൂമിൽ യേശു വീട്ടിലുണ്ടെന്ന് ശ്രുതിയായത് നിമിത്തം വാതുക്കൽ പോലും ഇടമില്ലാതെ വണ്ണം അനേകർ വന്നുകൂടി. യേശു ആയിരിക്കുന്ന ഭവനത്തിനുള്ളിൽ, മുറിക്കുള്ളിൽ യേശുവിൻ്റെ വചനം കേൾക്കുവാൻ, യേശുവിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രാപിക്കുവാൻ ധാരാളം ജനം കടന്നു വന്നിരിക്കുകയാണ്. കർത്താവ് അവരോട് തിരുവചനം പ്രസ്താവിച്ചു. യേശുവിൻ്റെ വായിൽ നിന്ന് അടർന്നു വീഴുന്ന ഇമ്പവാക്കുകൾ, ജീവൻ്റെ വചനങ്ങൾ, നിത്യജീവൻ്റെ മൊഴികൾ കേൾക്കുവാൻ ധാരാളം ജനങ്ങൾ ആ വീട്ടിൽ വന്നുകൂടി. ഈ സമയത്താണ് 4 ചുമന്നുകൊണ്ട് ഒരു തളർവാദ രോഗിയെ, പക്ഷവാദ രോഗിയെ വീടിൻ്റെ അടുക്കലെത്തിച്ചത്. വീടിൻ്റെ അടുക്കലെത്തിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി യേശുവിനോട് സമീപിക്കുവാൻ കഴിയില്ല. അത്രയ്ക്കധികം ജനം മുറി മുഴുവൻ, വീട് മുഴുവൻ നിൽക്കുകയാണ്. ഈ തടസ്സം കണ്ടിട്ട് തിരിച്ചു പോകുന്നതിനെക്കുറിച്ചല്ല അവർ ചിന്തിച്ചത്, പുതിയൊരു വഴി വെട്ടിത്തുറന്ന് യേശുവിനോട് സമീപിക്കുന്നതിനെക്കുറിച്ചാണ് ചിന്തിച്ചത്. പലപ്പോഴും കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ, അത്ഭുതങ്ങൾ പ്രാപിക്കുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ തടസ്സങ്ങൾ വന്നേക്കാം. സാഹചര്യത്തിൻ്റെ തടസ്സങ്ങൾ, അക്ഷരീയ തടസ്സങ്ങൾ, യേശുവിനോടുകൂടെ നിൽക്കുന്ന പുരുഷാരമുയർത്തുന്ന തടസ്സങ്ങൾ, വീടിൻ്റെ തടസ്സങ്ങൾ, വീട്ടുകാരുടെ തടസ്സങ്ങൾ, മറ്റുള്ളവരുടെ തടസ്സങ്ങളൊക്കെ വന്നേക്കാം. എന്നാൽ ഈ തടസ്സങ്ങളെ കണ്ട് പിന്മാറിപ്പോകുവാനല്ല നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. തടസ്സങ്ങളെ അതിജീവിക്കുന്ന, തടസ്സങ്ങളുടെ നടുവിൽ പുതിയ വഴിയെ വെട്ടിത്തുറന്ന് യേശുവിൻ്റെ അടുക്കലെത്തുന്ന ഒരു വിശ്വാസത്തെക്കുറിച്ചാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തടസ്സങ്ങൾ കണ്ട് നാം പിന്മാറിപ്പോകരുത്, പുതിയ വഴിയെക്കുറിച്ച് ആലോചിക്കണം. ഈ കൊണ്ടുവന്ന 4 കട്ടിൽ കിടക്കുന്ന ഈ തളർവാദ രോഗിക്കും വിശ്വാസമുണ്ട്, യേശുവിനെ വിടുവിക്കുവാൻ കഴിയും, സൗഖ്യമാക്കുവാൻ കഴിയും. എന്നാൽ ഇപ്പോൾ യേശുവിനോട് സമീപിക്കുവാൻ കഴിയാത്ത നിലയിൽ പുരുഷാരം ധാരാളമായിട്ടുണ്ട്. അവർ തിരിച്ചു പോകുന്നതിനെക്കുറിച്ചല്ല ചിന്തിച്ചത്, ഒരു പുതിയ വഴിയെക്കുറിച്ച് അവർ ചിന്തിക്കുകയാണ്. അവർ ചിന്തിച്ചപ്പോൾ ഒരു പുതിയ വഴി അവർ കണ്ടെത്തുകയാണ്. മുൻപൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത വിധം മേൽക്കൂര പൊളിച്ച് കട്ടിലോടുകൂടെ ആ പക്ഷപാത രോഗിയെ ഇറക്കുന്നതിനെക്കുറിച്ച് കൊണ്ടുവന്നർ ചിന്തിച്ചു. അവനും സമ്മതമായി. അങ്ങനെ 5 വിശ്വാസം ഒന്നിക്കുകയാണ്. അവർ വീട്ടുടയവനോട് അനുവാദം ചോദിച്ചു കാണും. വീട്ടുടയവൻ അനുവദിച്ചു. അങ്ങനെ ഈ 4 കട്ടിൽ കിടക്കുന്ന പക്ഷപാത രോഗിയെ വീടിൻ്റെ മുകളിലെത്തിച്ചു. അക്കാലത്തെ വീടുകളുടെ മുകൾ ഭാഗം, മേൽക്കൂര, പലകകളൊക്കെ നിരത്തിയ ശേഷം നല്ല മണ്ണിട്ട് ഉറപ്പിച്ച് മെഴുകിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ മേൽക്കൂര പൊളിക്കാം. ഈ സമയത്ത് അവർ വീടിൻ്റെ മേൽക്കൂരയിൽ മണ്ണൊക്കെ ഉറപ്പിച്ചു വെച്ച മണ്ണൊക്കെ വലിച്ചു മാറ്റി അതിനടിയിലുള്ള പലകകളൊക്കെ ഇളക്കി. ഈ 4 ചേർന്ന് പക്ഷപാത രോഗിയെ യേശുവിൻ്റെ മുൻപിലേക്ക് ഇറക്കിക്കൊണ്ടുവരികയാണ്. കട്ടിലിൻ്റെ 4 കയറ് കെട്ടി ഒരുപോലെ ഐക്യതയോടെ, വിശ്വാസത്തോടെ തളർവാത രോഗിയെ യേശുവിൻ്റെ മുൻപിലേക്ക് ഇറക്കി വച്ചു.
പ്രിയമുള്ളവരെ, മുൻപൊരിക്കലും ഇങ്ങനൊരു അനുഭവം അവർ കേട്ടിട്ടില്ല. എന്നാൽ വിശ്വാസമുള്ളത് കൊണ്ട് ഒരു പുതിയ വഴി അവർ കണ്ടെത്തി. വിശ്വാസം എപ്പോഴും പുതിയ വഴികളെ കണ്ടെത്തും. തടസ്സങ്ങളെ കണ്ട് പിന്മാറി പോകുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വിശ്വാസത്തോടെ പുതിയ വഴികളെ വെട്ടിത്തുറക്കുന്നെങ്കിൽ ആ വിശ്വാസം കർത്താവിനെ പോലും അതിശയപ്പെടുത്തും. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് അവന് രണ്ട് നന്മകൾ, അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒന്ന്, അവൻ്റെ പാപം മോചിച്ചു. ഈ തളർവാദ രോഗിയുടെ രോഗത്തിനുള്ള ഒരു പ്രധാന കാരണം അവൻ്റെ പാപം കൂടിയായിരുന്നു. അതുകൊണ്ട് ഏറ്റവും വിലപ്പെട്ട ദാനമായിരിക്കുന്ന പാപമോചനം യേശു അവന് നൽകി. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം യേശുവിൽ നിന്ന് ലഭിക്കുന്ന പാപത്തിൻ്റെ മോചനമാണ്. തളർവാദ രോഗിക്ക് ഒരുപക്ഷെ രോഗസൗഖ്യമാണ് ഏറ്റവും വലിയ ആവശ്യകതയെന്ന് മനുഷ്യർ ചിന്തിച്ചേക്കാം, നാം ചിന്തിച്ചേക്കാം. എന്നാൽ യേശുവിനറിയാം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആവശ്യകത രോഗസൗഖ്യമല്ല, പാപത്തിൻ്റെ ക്ഷമയാണ്, പാപത്തിൻ്റെ മോചനമാണ്. യേശുവിന് പാപത്തിൻ്റെ മോചനം നൽകുവാൻ കഴിയും. കാരണം അവിടുന്ന് പാപമില്ലാത്ത ദൈവപുത്രനത്രേ, മനുഷ്യനെ രക്ഷിക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്ന രക്ഷകനത്രേ. അതുകൊണ്ട് വളരെ അത്ഭുതകരമായ വിശ്വാസത്തോടുകൂടെ, മറ്റാരും ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത വിധം, ഒരു പുതിയ വഴിയെ മേൽക്കൂരയിൽ നിന്ന് വെട്ടിപ്പൊളിച്ചുണ്ടാക്കി ഈ പക്ഷവാത രോഗിക്ക് യേശു ആദ്യമേ നൽകുന്നത് ഏറ്റവും വലിയ സമ്മാനമായിരിക്കുന്ന പാപത്തിൻ്റെ മോചനം. അവൻ്റെ പാപങ്ങളെല്ലാം കർത്താവ് മോചിച്ചു, ക്ഷമിച്ചു. എന്നാൽ അത് മാത്രം അവന് പോരാ, അവൻ എഴുന്നേറ്റ് നടക്കേണ്ടത് ആവശ്യമാണ്. അനേക വർഷങ്ങളായി തളർന്നു കിടക്കുന്ന അവനെ സംബന്ധിച്ച് രോഗസൗഖ്യം, ആരോഗ്യത്തോടെ നടക്കുന്നത് ഈ ഭൂമിയിലെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വലിയ കാര്യമാണ്. അതുകൊണ്ട് കർത്താവ് അവന് രണ്ടാമത്തെ സമ്മാനം നൽകുന്നു. അവനോട് പറയുന്നു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ശക്തമേറിയ കൽപ്പന കേട്ട ഉടനെ തന്നെ അവൻ എഴുന്നേറ്റു. അനേക മാസങ്ങളായി, വർഷങ്ങളായി തളർന്നു കിടന്ന ഈ മനുഷ്യൻ യേശുവിൻ്റെ കൽപ്പന കേട്ട മാത്രയിൽ തന്നെ, അതേ നിമിഷത്തിൽ തന്നെ അവൻ്റെ ശരീരത്തിൽ വ്യാപരിച്ച ദൈവശക്തി അവൻ്റെ തളർച്ചയെ മാറ്റി, അവൻ്റെ ശരീരത്തിലെ സ്ട്രോക്കിനെ മാറ്റി, അവൻ പെട്ടെന്ന് എഴുന്നേറ്റു. യേശുവിൻ്റെ വാക്കുകൾ നിൻ്റെ അവസ്ഥയെ മാറ്റും. തളർന്നു കിടക്കുന്ന ഏതെങ്കിലും അവസ്ഥയുണ്ടെങ്കിൽ നിനക്ക് കർത്താവിൻ്റെ കൽപ്പനയെങ്കിൽ എഴുന്നേൽക്കുവാൻ കഴിയും. രോഗികളെ സൗഖ്യമാക്കുന്നവനാണ് യേശു. തളർന്നു കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കുന്നവനാണ് യേശു. വിശ്വസിക്കുന്നെങ്കിൽ ആ ശക്തി വചനത്തോടൊപ്പം ഇന്ന് പകലിൽ വ്യാപരിച്ച് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. പാപത്തിൻ്റെയും തിന്മയുടെയും കിടക്കയിൽ കിടക്കേണ്ടവനല്ല നീ, തളർച്ചയുടെ കിടക്കയിൽ കിടക്കേണ്ടവനല്ല നീ, എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. യേശുവിൻ്റെ വാക്ക് ശക്തിയോടെ അവൻ്റെ ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിൽ പതിച്ചപ്പോൾ അവൻ ഉടനെ എഴുന്നേറ്റു. അങ്ങോട്ട് ഇറക്കി വെക്കുന്നത് കിടക്കയോടെയാണ്. കിടക്കയോടെ ഇറക്കി വെച്ച നാല് പേര് മുകളിൽ നിൽക്കുന്നതേയുള്ളൂ. എന്നാൽ ഇപ്പോൾ അവൻ എഴുന്നേറ്റതുകൊണ്ട് അവൻ്റെ കിടക്ക കൂടെ എടുക്കുവാനുള്ള ശക്തിയും ആരോഗ്യവും അവനുണ്ടായി. ഇതുവരെ അവനെ ചുമന്ന കിടക്ക അവൻ ചുമക്കുകയാണ്. നാം ചുമക്കേണ്ട പലതും നമ്മെ ചുമക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ ജീവൻ്റെ ശക്തി, സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ അതുകൂടെ ചുമക്കുവാൻ, എടുക്കുവാനുള്ള ആരോഗ്യവും പ്രാപ്തിയും നമുക്കുണ്ടാകും. അവൻ കിടക്കയെടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. പ്രിയമുള്ളവരെ, കണ്ട എല്ലാവർക്കും ഇത് വലിയ വിസ്മയമായി. അത്ഭുതകരമായ ഈ പ്രവൃത്തി കണ്ടിട്ട് അവർ പറഞ്ഞു, ഇങ്ങനെ ഒരു നാടും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. മറക്കാതിരിക്കുക, യേശുവിൻ്റെ ശക്തി വ്യാപരിക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. വിശ്വാസം യുക്തിക്ക് എതിരല്ല, വിരുദ്ധമല്ല, പക്ഷേ യുക്തിക്ക് അതീതമാണ്. യുക്തിക്ക് അതീതമായി കർത്താവിന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ വിഷയത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരം ചലിക്കും. ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടും. യേശുവിൻ്റെ അത്ഭുത ശക്തി,
യേശുവിൻ്റെ കരത്തിൻ്റെ അത്ഭുത സ്പർശനം, യേശുവിൻ്റെ വാക്കിൻ്റെ അത്ഭുത ശക്തി ഇന്ന് പകലിലും നിനക്കായി വ്യാപരിക്കുക, നിൻ്റെ വിഷയങ്ങൾക്കായി വെളിപ്പെടുക. വിശ്വസിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിലെ പുതിയ വഴികളെ വെട്ടിത്തുറക്കുക. ആരും ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, വെട്ടി തുറന്നിട്ടില്ലാത്ത പുതിയ വഴികളെ വിശ്വാസത്തോടെ വെട്ടിത്തുറക്കുക. ആ വഴി യേശുവിനോടെ അടിപ്പിക്കുന്ന വഴിയായിരിക്കണം, യേശുവിങ്കിലേക്ക് ചെല്ലുന്ന വഴിയായിരിക്കണം. അവർ മേൽക്കൂര പൊളിച്ച് തുറന്ന വഴി യേശുവിൻ്റെ മുൻപിലെത്തുവാനുള്ള വഴിയായിരുന്നു. യേശുവിൻ്റെ മുൻപിലെത്തുവാനുള്ള വഴി വെട്ടിത്തുറക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ വാക്ക്, യേശുവിൻ്റെ സമ്മാനം, യേശുവിൻ്റെ ശക്തി, യേശുവിൻ്റെ ജീവൻ, യേശുവിൻ്റെ സൗഖ്യം നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ വെളിപ്പെടും. വിശ്വാസത്തോടെ ഇന്ന് ഈ ദിനം അത് പ്രാപിക്കുക. അതിനായി ദൈവം ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ തന്നെ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിശ്വസിക്കുന്നവൻ വഴികളെ വെട്ടിത്തുറക്കുമല്ലോ. ജീവിതപാതയിൽ ഉയർന്നു വരുന്ന വലിയ തടസ്സങ്ങളെ, പ്രതികൂലങ്ങളെ, പ്രതിബന്ധങ്ങളെ കണ്ട് പിന്മാറിപ്പോകാതെ പുതിയ വഴികളെ വെട്ടിത്തുറന്ന് യേശുവിനോട് അധികം അടുക്കുവാൻ, സമീപിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഈ വചനം കേൾക്കുന്ന ഏവരെയും അനുഗ്രഹിക്കുന്നു. വിവിധ പ്രതിസന്ധികളിൽ തളർന്നു കിടക്കുന്ന ഏവർക്കും യേശു നൽകുന്ന പാപമോചനമെന്ന മഹാദാനം, അതോടൊപ്പം തന്നെ സൗഖ്യവും വിടുതലും അനുഗ്രഹവും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ലഭിക്കുവാനിടയാകട്ടെ. അതിനായി ഏവരെയും അനുഗ്രഹിക്കുന്നു. ദൈവശക്തി അതിനായി വെളിപ്പെടുന്നുകൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ അനുഗ്രഹീത നാമത്തിൽ തന്നെ ആമേൻ. മേ ഗോഡ് ബ്ലസ് യു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. അഖിലം പരിഹരിച്ചു ഭൂവിൽ ദശശതാബ്ദം വാഴുവോനേ നമസ്കാരം. തിരുചരണ സേവ ചെയ്യും നരരിലതി പ്രേമമാർന്ന പരമഗുണയേശുനാഥ നമസ്കാരം.